ചേച്ചി, എന്തൊക്കെ സുഖമല്ലേ? സുഖം ചേച്ചി. ഈ സിനിമയിലേക്ക് എത്തിയ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. അധികം ആളുകൾക്ക് ഒരു പക്ഷേ ചേച്ചി എങ്ങനെയാണ് ഫിലിമിലേക്ക് എത്തിയതെന്നൊന്നും അറിയണ്ടാവല്ലോ. സിനിമയിൽ എത്തണമെന്ന് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ ആരും അറിയാണ്ടാണ്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അംഗനവാടിയിൽ വിടുമായിരുന്നു അന്ന്. ഒരു 2.5 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്, അംഗനവാടിയിൽ വിടുമായിരുന്നു. അപ്പൊ ആ ദിവസം കുറച്ച് കുട്ടികളെ വേണമെന്ന് പറഞ്ഞിട്ട് നാൽക്കവല എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ടായിരുന്നു. ആ മൂവിയിലേക്ക് കുറച്ച് കുട്ടികളെ, ഒരു 10-40 കുട്ടികളെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അംഗനവാടിയിലെ ടീച്ചറെടുത്ത് വന്നിട്ട് ഷൂട്ടിംഗുകാർ ഇങ്ങനെ അപ്രോച്ച് ചെയ്തു. അപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും അങ്ങനെ കൊണ്ടുപോയി. അറിയില്ല, ഒരു 2.5 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ ആ പ്രായം. 3-4 വയസ്സ് വരെയുള്ള കുട്ടികളുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പോണു. അവിടെ തിക്കുറിശി അങ്കിൾ ഒരു പാട്ട് പഠിപ്പിക്കുന്ന മറ്റ സീക്വൻസാണ്. അപ്പോൾ അങ്കിൾ അവിടെ ഇരുന്നിട്ടൊരു ചെയറിലിരുന്നിട്ട് പഠിപ്പിക്കുന്നുണ്ട്. കുട്ടികളെ താഴെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അതിൻ്റെ അകത്ത് ഒരു കുട്ടീനെ മടിയിൽ പിടിച്ചിരുത്തണം. അപ്പോൾ അന്നും ഞാനിങ്ങനെ കുറച്ച് സംസാരിക്കാനൊക്കെ ഇഷ്ടമുള്ള അങ്ങനത്തെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കുട്ടിയാണ്. തമ്മിലിങ്ങനെ കുട്ടികൾ കരയൊക്കെ ചെയ്യുമല്ലോ ചിലപ്പോൾ എടുത്താൽ, അങ്ങനെയൊന്നുമില്ല, ടോക്കറ്റീവൊക്കെയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ കൂട്ടത്തു നിന്ന് നോക്കിയിട്ട് റാൻഡമായിട്ട് എൻ്റെ ഭാഗ്യം കൊണ്ട് എന്നെ അന്ന് സെലക്ട് ചെയ്തു. അവർ തിക്കുറിശങ്കിലെ മടിയിൽ എന്നെ ഇരുത്താനുള്ള ആ ഒരു, അങ്ങനെ അവർ റെഡിയാക്കി. അങ്ങനെ ആ പാട്ടിൻ്റെ സീക്വൻസൊക്കെ കഴിഞ്ഞപ്പോൾ കുറേ ഇങ്ങനെ ക്ലോസപ്പ് സീൻസൊക്കെ, ഷോർട്സൊക്കെ വരുമല്ലോ. അപ്പോൾ എന്നെ മാത്രമായി, ഞാൻ മാത്രമായി, കുട്ടികളൊക്കെ വിട്ടു. അങ്ങനെ 2-3 ദിവസം പിന്നെയും ഷൂട്ടുണ്ടായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ടീച്ചറിനെ പിന്നെയും അവർ വന്ന് വിളിച്ചു, ഈ കുട്ടീനെ വേണമെന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം പിന്നെ വയനാട്ടിൽ വെച്ചിട്ടൊരു ദേവനങ്കിളൊക്കെ ഉള്ളൊരു മൂവി, ആ മൂവിയിലേക്ക് വിളിക്കുക ചെയ്തത്. ഇതിൻ്റെ ഷൂട്ട് കഴിഞ്ഞ ഉടനെ തന്നെയാണ് അവർ വിളിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു കുട്ടിയുണ്ട്. മെയിനായിട്ടുള്ളൊരു അട്രാക്ഷൻ എന്ന് വെച്ചാൽ കരയൊന്നുമില്ലായിരുന്നു, അതാണ് കരയില്ല, വിളിച്ചാൽ വേഗം പോവും, അങ്ങനെയൊക്കെ. ചെറുതല്ല, ഒന്നും അറിയുന്നില്ല, അതിനെ പറ്റിയിട്ടുള്ളതൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കണം എന്താണെന്നറിയില്ല. അങ്ങനെ സെക്കൻഡ് മൂവിയിലേക്ക് അവർ വിളിച്ചു ഇങ്ങനൊരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ ശശിയങ്കിളും അച്ഛനും ഫ്രണ്ട്സായിരുന്നു. അവർ ശശിയങ്കിൾ മൂവിയിൽ വരുന്നതിന് മുന്നേ അച്ഛൻ്റെ നെയ്ബർ, അവർ കോഴിക്കോടാണല്ലോ വീട്, അപ്പം അങ്ങനെ ഫ്രണ്ട്സായിരുന്നു. അങ്ങനെ ഒരു പരിചയം കൂടി ഉണ്ട്. പക്ഷേ ഈ മൂവിയിൽ വന്നപ്പോഴാണ് പിന്നെ അച്ഛൻ, എൻ്റെ അച്ഛനാണ്, അവർ ഫ്രണ്ട്സായവർ തമ്മിൽ അറിയുന്നത് അങ്ങനെയാണ് രണ്ടാമത് കാണുന്നത്. അങ്ങനൊരു കാര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ സെക്കൻഡ് മൂവി വയനാട്ടിൽ വെച്ചിട്ടായിരുന്നു. അതിന് അച്ഛൻ കൊണ്ടുപോവാണ് ചെയ്തത്, വയനാട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് ഞങ്ങൾ. അങ്ങനെ സെക്കൻഡ് മൂവി ഷൂട്ട്. അത് ഇപ്പം അടുത്ത് ഇങ്ങനെ അല്ലിമല്ലർ കാവിൽ എന്ന് പറഞ്ഞാൽ പാട്ടുണ്ടല്ലോ, ആ പാട്ടിങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ അയച്ചു തന്നു. അപ്പം അത് ഇങ്ങനെ വാട്സപ്പിൽ സ്റ്റാറ്റസ് വരുമല്ലോ, അങ്ങനെ സ്റ്റാറ്റസ് വന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ കമൻ്റ് ഇങ്ങനെ പറയാൻ തുടങ്ങി. അതിൽ ഹസ്ബൻഡിൻ്റെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹസ്ബൻഡ് പറയും പുള്ളി ഈ സിനിമ കണ്ട സമയത്ത് പുള്ളി വിചാരിച്ചതത്ര, കാരണം ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ഒരു കെമിസ്ട്രി എല്ലാ ഭർത്താക്കന്മാർക്കും ഒരു എക്സാമ്പിളാക്കി കാണാൻ പറ്റുന്ന സിനിമയാണ്. കാരണം ഭാര്യേൻ്റെ പ്രശ്നങ്ങളൊക്കെ അപ്പോൾ ഈ സിനിമ ഭാര്യനെ കല്യാണം കഴിഞ്ഞ ഉടനെ ഫസ്റ്റ് കാണിക്കേണ്ട സിനിമയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഹസ്ബൻഡ് പറയായിരുന്നു. പിന്നെ എന്നോട് പറഞ്ഞു അതിൻ്റെ ആവശ്യം വന്നില്ല, അതിൽ അഭിനയിച്ച ആളെ തന്നെ എനിക്ക് കിട്ടിയതുകൊണ്ട് അതിൻ്റെ ആവശ്യം വന്നില്ല, അങ്ങനെ പറഞ്ഞിട്ട് ഒരു കോമഡി ഉണ്ട്. ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 19 ഏട്ടന് 24 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ കല്യാണം കഴിച്ചു. അപ്പോൾ ഏകദേശം നല്ല ഫ്രണ്ട്ലിയാണ്, അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഏട്ടൻ സപ്പോർട്ടീവാണ്, ഏട്ടൻ്റെ കാര്യത്തിലും ഞാൻ സപ്പോർട്ടീവാണ്, അങ്ങനെയാണ്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ എനിക്ക് ആ ഒരു പാർട്ടിൽ ഒരു ഫ്രീ ആണ് ഞാൻ. ആക്ച്വലി ആൾക്കാരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാരെ വീട്ടിലെ ഒരു അനിയത്തി, അല്ലെങ്കിൽ അടുത്ത വീട്ടിലൊരു കുട്ടി, നമ്മളെന്ന് വെച്ചാൽ സ്വന്തം പോലെയാണ് ആൾക്കാർ വിചാരിക്കുന്നത്. അത് ഭയങ്കര അത്രയും ചെയ്തിട്ട് ഇപ്പോഴും ആൾക്കാർ ഇങ്ങനെ തിരിച്ചറിയും, ആൾക്കാരെ സ്നേഹം കാണിക്കും. അപ്പൊ ഭയങ്കര സന്തോഷമാണ് ശരിക്കും. എവിടെയെങ്കിലും പോയാലൊക്കെ കൺസെഷൻ ആണ് നല്ലോണം, ആ അങ്ങനെ അഭിനയിച്ചതല്ലേ ചോദിക്കും, എവിടെയോ കണ്ടുപരിചയമുണ്ടല്ലോ ചോദിക്കും, ചിലവർ വേഗം അറിയും. അങ്ങനെയൊക്കെ നല്ലതാണ്, അതുകൊണ്ട് ഭയങ്കര പോസിറ്റീവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്നെ വിളിച്ച സമയത്ത് ഞാൻ നോക്കിയപ്പം, ജോവി വ്ളോഗിൻ്റെ നോക്കിയപ്പം, ഞാൻ ഫസ്റ്റ് കണ്ടത് ഗോഡ്ഫാദറിൻ്റെ വ്ളോഗാണ് കണ്ടത്. അപ്പോൾ എനിക്ക് ഭയങ്കര, അപ്പം ഞാൻ വിചാരിച്ചത് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ആ വീട് പിന്നെ ഞാൻ ഇപ്പോഴാണ്, അന്ന് അപ്പം അവിടുന്ന് കളിച്ചതും അവിടെ ആ വീട്ടിൽ തന്നെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്, അവരുടെ കൂടെ കളിച്ചതും ഒക്കെ എനിക്കിങ്ങനെ ഓർമ്മ വന്നു ആ ഒരു വ്ളോഗ് കണ്ടപ്പോൾ. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഞാൻ വിചാരിച്ചു ഈ വ്ളോഗ് നല്ലതാണല്ലോ, കാരണം ഭയങ്കര നൊസ്റ്റാൾജി ഉണ്ടാക്കുന്ന കുറേ മൂവീസിൻ്റെ ആ ലൊക്കേഷൻ നമുക്ക് പിന്നെയും കാണുമ്പോൾ നമുക്ക് എന്തോ ഭയങ്കര, സാധാരണ എല്ലാവരും വ്ളോഗ് കാണും, കുറേ ടൈപ്സ് ഓഫ് വ്ളോഗ്. ഇപ്പം നമ്മൾ ലോക്ക്ഡൗൺ ഒക്കെ ആയ കാരണമൊക്കെ നമ്മൾ ഫ്രീ ആണ്, ഇങ്ങനെ യൂട്യൂബിൽ പല ലിങ്കും വരും, നമ്മൾ കാണും. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി, നല്ലൊരു എന്താ പറയുക, ഒരു വേർത്തായി തോന്നി ആ വാച്ച്. അതൊക്കെ എനിക്ക് ക്ലിയർ ആയിട്ട് ഓർമ്മയുള്ളത്. അന്നേരം ഞാൻ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുക, 5th എത്തിയിട്ടുണ്ട്. അന്നൊക്കെ എനിക്ക് അത്യാവശ്യം കുറച്ച് വലിയ കുട്ടിയായല്ലോ, അപ്പോൾ ഓർമ്മയുണ്ട്. അതിൻ്റെ അകത്ത് ദുൽഖറൊക്കെ വെക്കേഷൻ സമയത്ത് ദുൽഖറും
പിന്നെ ദുർഗ്ഗൻ സിസ്റ്ററും അവർ രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നു ലൊക്കേഷനിൽ. അപ്പൊ ഞങ്ങൾ ആ വീടിന്റെ, നിങ്ങൾ പോയിട്ടില്ലേ ആ വീട്ടില്, ആ വീടിന്റെ മുന്നിൽ പാടമുണ്ട്, നെൽപ്പാടം ഉണ്ട്. ഇന്ന് ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല. അപ്പൊ അതിന്റെ മുന്നിന്നൊക്കെ ഞങ്ങൾ കളിക്കായിരുന്നു, ദുൽഖറും ചേച്ചിയും ഞാനൊക്കെ കളിക്കായിരുന്നു. അപ്പൊ എനിക്ക് അങ്ങനെ, നമ്മളൊക്കെ കുട്ടികളാണല്ലോ. എന്നിട്ട് പിന്നെ ഇവര് പോയപ്പോ ഞാൻ മമ്മൂട്ടി അങ്ങനോട് ചോദിച്ചു, എവിടെ പോയി മോൻ, എവിടെ പോയി, എനിക്ക് കളിക്കാൻ വേണമായിരുന്നു, മോൻ എവിടെ എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു, ചേച്ചിയൊക്കെ പോയോ എന്നൊക്കെ. അപ്പൊ അവർക്ക് പിന്നെ സ്കൂളില്ലേ, പോണ്ടേ, നിന്റെ വരെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് തന്നെ അങ്ങനെ അങ്ങനത്തെ ഒരു ഓർമ്മയൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പൊ ആലോചിക്കുമ്പോഴാണ്, ദൈവമേ, ഞാൻ ഓടിക്കളിച്ച ആരെ കൂടിയ ദുൽഖറിന്. അങ്ങനെ അങ്ങനത്തെ കുറെ ഭാഗ്യങ്ങളൊക്കെ ന്യൂ സ്റ്റാർട്ടിങ് പോലെ പോവുകയാണല്ലോ. വീട്ടിൽ നിന്ന് തറവാട്ടം നിന്നൊക്കെ എല്ലാം കഴിഞ്ഞ് പിന്നെ മമ്മൂട്ടി ഞങ്ങൾ ആദ്യം മുതൽ എന്തൊരു മലേൻ്റെ അവിടെ പോയിട്ട് വീടൊക്കെ റെഡിയാക്കി ഞങ്ങൾ താമസിക്കുക. അപ്പം ഞാനിങ്ങനെ ഒരു കല്ല് കൂട്ടിയിട്ട് അടുപ്പിലെന്തോ കഞ്ഞി എന്തോ വെക്കുകയാണ്. ഇവരൊക്കെ പറമ്പ് കിളക്കി അങ്ങനത്തെ എന്തൊക്കെയോ പരിപാടികളാണ്. എൻ്റെ അച്ഛനും അമ്മയായ ഗീത ആൻറ്റിയും മമ്മൂട്ടി ഞങ്ങളും ചെറിയൊരു അനിയനും ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ അടുപ്പിലൂത്. അപ്പം സിദ്ദിഖുങ്ങൾ ഇവർ ഫാമിലി തിരിച്ച് വിളിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടല്ലോ, ക്ലൈമാക്സ് അപ്പോളാണ്. അപ്പൊ ഞാൻ ഈ അടുപ്പിലിങ്ങനെ പുക ഇങ്ങനെ ഊതിച്ചിങ്ങനെ തീ കത്തിക്കണം. അപ്പൊ ഈ ആർട്ട് ഡയറക്ടർ എന്ത് ചെയ്തു വെച്ചാൽ, അവരെ അസിസ്റ്റന്റ് എന്ത് വെച്ചാൽ, ഈ നല്ല വുഡിനെ നല്ല പീസ് കൊണ്ടുവച്ചു, ഈ വിറകിനായിട്ട് ഉപയോഗിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ വിറകൊന്നും ഇവർക്ക് കിട്ടില്ല, കാരണം ഇവർ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്ന ആൾക്കാരല്ലേ, ഈ ചുള്ളിയൊക്കെ പെറുക്കിയിട്ട് വേണം ഇതിൽ വെക്കാൻ, ഇലയൊക്കെ വെച്ചിട്ട് വേണം. എന്നാലും അതിൻ്റെ നാച്ചുറാലിറ്റി ഉണ്ട്, കാരണം അപ്പോഴേക്കും കുറെ സിനിമയൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ അഭിനയിച്ച് നമ്മൾ പിന്നെ ആ ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ ഞാനിങ്ങനെ അത് അപ്പൊ അത് ആ സമയത്ത് ഹനീഫ് അങ്കിൾ, കൊച്ചിൻ ഹനീഫ് അങ്കിൾ എല്ലാം കണ്ട ആ പയ്യനെ വിളിച്ചിട്ട് ഇങ്ങനെ കണ്ട ആ ചെറിയ കുട്ടി ഇങ്ങനെ പറയുന്നത് ഇത്രയും ആലോചിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കരമായിട്ട് അന്ന് തമാശയാക്കിയിട്ടുണ്ടായിരുന്നു. അതൊരു ഞാൻ ഓർക്ക, ചില കാര്യങ്ങൾ അങ്ങനെ നമുക്ക് ഓർമ്മ വരുമല്ലോ. ആ സിനിമയിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ആ സിനിമ എത്ര നന്നാവുള്ള കാരണം വെച്ചാൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു സീൻ എടുക്കാൻ പോകുമ്പോൾ ലൈറ്റപ്പ് ചെയ്യുന്നതിന് മുന്നേ അവരെന്ത് വെച്ചാൽ, ഒരു സീൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടി ഒരു കോറിഡോറിലോ അല്ലെങ്കിൽ ഇങ്ങനെ ചേർത്തിട്ട് എല്ലാവരും കൂടി മമ്മൂട്ടി അങ്കിൾ, ഹനീഫ് അങ്കിൾ, സിദ്ദിഖ് അങ്കിൾ, പിന്നെ അതിൻ്റെ പ്രൊഡ്യൂസർ, അങ്ങനെ കുറച്ച് ആൾക്കാർ, സ്ക്രിപ്റ്റ് റൈറ്റർ, അങ്ങനെ അവരൊക്കെ കൂടി ചേർന്നിട്ട് അവരിങ്ങനെ ആ സീൻ ഒന്നും കൂടി ഡിസ്കസ് ചെയ്ത് അവരിങ്ങനെ നല്ലോണം അതിനെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിച്ച് ഒരു അരമണിക്കൂറോ കുറേ നേരം അവർ സംസാരിക്കുന്നത് ഞാൻ കാണുന്നത്. എന്നിട്ടാണ് അടുത്ത സീനിലേക്ക് പോകുക. അപ്പം ഞാൻ വിചാരിക്കും, പിന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇവരിങ്ങനെ ഇത്രയും ജീനിയസ് ആയിട്ടുള്ള ആൾക്കാരിങ്ങനെ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത് ആ സിനിമ ശരിക്കും ഒരു ക്ലാസിക്കായിട്ട് തന്നെ വേണമെങ്കിൽ മലയാളത്തിൽ നമുക്ക് കൺസിഡർ ചെയ്യാമല്ലോ. അങ്ങനത്തെ ഒരു മൂവിയാണ് അത് ശരിക്കും. അപ്പം അങ്ങനെയാണ്. മത്സരത്തിൽ നിന്ന് വരാണെങ്കിൽ മമ്മൂക്ക ഇപ്പോഴും കോൺടാക്ട് ഉണ്ട്, അതേപോലെ തന്നെ ചേച്ചിക്ക് അമ്മയിൽ ഒരു ലൈഫ് ടൈം മെമ്പർ, ലൈഫ് ടൈം മെമ്പർഷിപ്പ് ഉണ്ട്. കാരണം അന്ന് അമ്മ തുടങ്ങിയ പാടായതുകൊണ്ട് ഞാൻ ചെറിയ കുട്ടിയല്ല. അപ്പം അവർ മമ്മൂട്ടിയെങ്കിലും ലാലങ്ങളും അവരൊക്കെ പറഞ്ഞു ഇങ്ങനെ ലൈഫ് മെമ്പർഷിപ്പ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം കുട്ടി ഇനി ലൈഫ് ലോങ്, ഇവളിപ്പോൾ പൊന്നമ്മ കവിയൂർ പൊന്നമ്മ ആൻറ്റീൻ്റെ അത്ര കാലം ഇവൾ അഭിനയിക്കായിരിക്കും, അങ്ങനെയൊക്കെ ഇവരെന്നെ പറ്റിയിട്ട് ട്രോളിങ് കിട്ടും അന്ന്. അപ്പോൾ അങ്ങനെ പറയാം. അപ്പോൾ അച്ഛനോട് പറഞ്ഞു, ദാസേ അങ്ങനെ എടുത്തോ, ദേവദാസ് അച്ഛൻ്റെ പേരുണ്ട്, അപ്പോൾ ദാസേ എടുത്തോ, പിന്നെ ലൈഫ് ടൈം ഇതാണ് നല്ലത്, പെർമനൻ്റ് ആയിട്ട് എടുക്കുന്നത് നല്ലത്, ടെമ്പററി വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ ഇനീഷ്യൽ സ്റ്റേജിൽ കുറച്ച് ആൾക്കാർക്കെ ലൈഫ് ടൈം മെമ്പർഷിപ്പ് ഉണ്ടായില്ല, അതിലൊരാളാണ് ഞാൻ. അങ്ങനെ ഒരു വില്ലേജ്, അങ്ങനൊരു ഭാഗ്യം കൂടി എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും വരാറുണ്ട് എൻ്റെ വീട്ടില്. അതായത് ഞാൻ ജനിച്ചു വളർന്നിട്ടുള്ള വീടുണ്ട് മിംസിന്റെ അടുത്ത്, അവിടുത്തെ അഡ്രസ്സിൽ ഇപ്പോഴും ജൂൺ ജൂലൈ സമയത്താണ് അതിൻ്റെ എക്സിക്യൂട്ടീവ് ഇത് വരും, മീറ്റിംഗ് വരും. പിന്നെ എന്തുണ്ടെങ്കിലും എലക്ഷൻ ഉണ്ടെങ്കിലും അവർ ഫോൺ ചെയ്യും, ആ നമ്പർ അവിടെ ഒരു ഫോൺ നമ്പർ ഉണ്ട്, അതിൽ വിളിക്കും, അല്ലെങ്കിൽ എന്നെ നമ്പർ കോൺടാക്ട് ചെയ്തിട്ട് വിളിക്കാറുണ്ട്. അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്.